സ്വർണ്ണക്കടത്ത് പോലുള്ള ചൂടുള്ള വിഷയങ്ങൾ കടന്നുവരികയും സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും ചെയ്തതോടെ കേരള കോൺഗ്രസ് ജോസ് വിവാദത്തിന്റെ മുന്നണി പ്രവേശന വിഷയം ആരെ എന്നാൽ ഏതു നിമിഷവും വിഷയം വീണ്ടും സജീവത്തിലേക്ക് വരാമെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശന വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ജോസ്വാഹ നേതാക്കൾ സൂചിപ്പിക്കുന്നു യു ഡി എഫിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കപ്പെട്ടതോടെ ജോസ്വാഹം ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം പറഞ്ഞിരുന്നു സി പി ഐ ഇതിനെതിരെ ഉടക്കിയെങ്കിലും അതിന് അനുകൂലമായ ചില നീക്കങ്ങൾ സി പി എമ്മിൽ നിന്നുണ്ടാവുകയും ചെയ്തതോടെ ചർച്ച ചൂടുപിടിച്ചു എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ജോസ്വാഹത്തെ യു ഡി എഫിൽ നിലനിർത്താൻ കോൺഗ്രസും ശ്രമം തുടങ്ങുകയാണ് ജോസ് വിവാഹത്തിന് യു ഡി എഫിൽ നിന്നും പുറത്തുപോകേണ്ടി വന്നതിന് കാരണമായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും തൽക്കാലം തണുത്തിട്ടുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി പ്രവേശന വിഷയത്തിൽ തീരുമാനമുണ്ടാവുമെന്നാണ് ജോസ് വിവാഹം സൂചിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് പരീക്ഷണത്തിന് മുതിരേണ്ട എന്ന ഭൂരിപക്ഷം നേതാക്കളുടെ അഭിപ്രായമാണത്രേ എന്നാൽ യു ഡി എഫിലേക്ക് തിരികെ പ്രവേശിക്കുമോ ഇടതുമുന്നണിയിലേക്കാണോ എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും നേതാക്കൾ നൽകുന്നുമില്ല മുന്നണി ഏതായാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കം തുടങ്ങാനാണ് ജോസ് വാത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ മത്സരിച്ച സീറ്റുകൾ മുമ്പ് മത്സരിച്ച ശേഷം കോൺഗ്രസിന്റെ കൈകളിലേക്ക് പോയ സീറ്റുകൾ എന്നിവിടങ്ങളിലേക്ക് ബൂത്ത് തല മുതൽ പ്രവർത്തനം ശക്തമാക്കാനാണ് നീക്കം ഒപ്പം തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ധാരണ പാലിക്കാത്തതിനാൽ മുന്നണിയിൽ നിന്ന് ജോസ് വാത്തെ പുറത്താക്കിയത് തിടുക്കപ്പെട്ട് എടുത്ത തീരുമാനമെന്നാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളുടെയും അഭിപ്രായം അതിനിടെ ദേശീയ നേതൃത്വം യു ഡി എഫ് തീരുമാനത്തോട് കടുത്ത വിയോജിപ്പും രേഖപ്പെടുത്തി സോണിയാഗാന്ധിയുടെ ദൂതൻ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട സാഹചര്യവും ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിനാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ട് മുന്നണി പുനഃപ്രവേശനം ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് ജോസ് വാഗം കരുതുന്നത് അത്തരത്തിലൊരു ചർച്ച നടന്നാൽ ജോസ് വാഗം മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി ജോസഫ് വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരിക്കും ജോസഫ് വിഭാഗമുള്ള മുന്നണിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇല്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു എന്നാൽ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതിലുള്ള നീരസമുണ്ടെങ്കിലും ഭൂരിപക്ഷം പാർട്ടി അണികൾക്കും നേതാക്കൾക്കും യു ഡി എഫിൽ തന്നെ തുടരാണ് താൽപര്യം ചില നേതാക്കൾ ഉമ്മൻചാണ്ടിയുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇടതുമുന്നണിയിലേക്ക് പോയാൽ പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുമോ എന്ന ആശങ്കയും ജോസ് വാത്തിനുണ്ട് എന്നാൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സ്വർണക്കടത്ത് കേസിൽ ജോസ് കെ മാണി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അനുകൂലിച്ചത് മുന്നണിയിൽ തന്നെ നീരസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്